നമ്മൾ ഉണ്ടാക്കാൻ പോണത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ബേക്കറി സ്റ്റൈൽ ബട്ടർ കേക്കാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഓവനോ ബീറ്ററോ മെഷറിംഗ് കപ്പോ സ്പൂണോ ഒന്നും ഇല്ലാതെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ബട്ടർ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു ഗ്ലാസ്സും ഈ ഒരു സ്പൂണും വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മെഷറിംഗ് കപ്പ് ഉള്ളവർ അത് തന്നെ എടുത്തിരുന്നാൽ മതി. ഗ്ലാസിൻ്റെ ഹൈറ്റ് 9 സെൻറ്റിമീറ്റർ ആണ്. വീതി ഉള്ളിലത്തെ ആ വാവട്ടം എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. സ്പൂണിൻ്റെ നീളം 1.5 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററും ആണ്. അപ്പം ഏകദേശം ഒന്ന് പറഞ്ഞേ ഉള്ളൂ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമൊന്നുമില്ല. എന്തെടുക്കുവാണേലും ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ അര സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് ലെവൽ ചെയ്തെടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലെ ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് നിറച്ചു പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മെഷറിംഗ് കപ്പ് ആണെങ്കിൽ 1 കപ്പ്. പഞ്ചസാര പൊടിക്കുകയോ ഒന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊരു പാനിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. വെട്ടി തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുട്ടയും പഞ്ചസാരയിട്ട് പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. കുറഞ്ഞ തീയിൽ ഒരു 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കിയിരുന്നാൽ മതി. ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലുത്ത് വരണം, അത്രയും മതി. പൊടിച്ച പഞ്ചസാര ചേർക്കേണ്ട, ഇങ്ങനെ തന്നെ ചേർത്തിരുന്നാൽ മതി. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും അത് പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. മുഴുവനായിട്ടൊന്നും മെൽറ്റായിട്ടില്ല, അതൊന്നും കുഴപ്പമില്ല. കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. ഇത് നമ്മൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ, നമ്മൾ എടുത്തു വെച്ച സ്പൂണിൽ 1/2 സ്പൂണ് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കുക. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യാം. ലോ സ്പീഡിലിട്ടിട്ട് അടിച്ചാൽ മതി, കാരണം പഞ്ചസാര മെൽറ്റാവാൻ ഇനിയും ബാക്കിയുണ്ടാവും. ഹൈ സ്പീഡിലിട്ടിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് ഫ്ലഫി ആയിട്ട് പഞ്ചസാര തരികളായിട്ട് തന്നെ കിടക്കും. അപ്പം അങ്ങനെ വന്നാൽ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾഭാഗത്തൊക്കെ നനവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിപ്പം നല്ല വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായിട്ടൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലെ 1 ഗ്ലാസ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദയൊക്കെ എടുക്കുന്ന സമയത്ത് ലെവലാക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. മെഷറിംഗ് കപ്പ് ആണെങ്കിൽ 1 കപ്പ്. ഗ്ലാസ് എടുക്കുമ്പം പല ഗ്ലാസ് എടുക്കരുത്, സെയിം ഗ്ലാസ് തന്നെ എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. പക്ഷേ ഞാനിത് എടുത്ത സമയത്താണ് ശ്രദ്ധിച്ചത് എൻ്റെ ബേക്കിംഗ് പൗഡർ ചീത്തയായി പോയിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് പകരം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പക്ഷേ ടെക്സ്ചർ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ഇതെല്ലാം റെഡിയാക്കി പോയി. ഇപ്പം ഇനിയിപ്പം ബേക്കിംഗ് പൗഡർ കിട്ടാനും നിവൃത്തിയില്ല, കാരണം ഇതൊക്കെ റെഡിയാക്കി കുറേ സമയം വെച്ചേക്കരുത്, ആ പൗഡറിനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ബേക്കിംഗ് സോഡ അങ്ങ് ഇതാണ് 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ടെക്സ്ചർ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് 1/8 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/8 എന്ന് പറയുമ്പോഴത്തേക്കും 1/4 ടീസ്പൂണിൻ്റെ പകുതി. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇളക്കി അങ്ങ് നമുക്ക് അരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കതങ്ങ് മിക്സാക്കി കൊടുക്കാം. കുറച്ച് നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കട്ട ഇല്ലാതെ ഒന്ന് ഇളക്കിയിരുന്നാൽ മതി. ഇനി നമുക്കൊരു പാനിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്, 1/2 കപ്പ് പാല്. ഇനി അതിലേക്ക് നമുക്കൊരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. നമുക്കത് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ആ ബട്ടർ അങ്ങ് നന്നായിട്ട് മെൽറ്റായിരുന്നാൽ മതി, തിളച്ചാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് ആ ചൂടോടുകൂടി തന്നെ ഈ ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്താക്കി അങ്ങ് എടുക്കണം. പെട്ടെന്ന് തന്നെ അങ്ങ് ഇളക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇളക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്, നല്ലൊരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ബാറ്റർ. ഞാൻ എടുക്കുന്നത് 6 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്, സ്ക്വയർ ട്രേ ആണ്. റൗണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മളെപ്പോഴും ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ബേക്കിംഗ് ട്രേയുടെ പകുതി ഭാഗം വന്നിരുന്നാൽ മതി, കുറച്ചും കൂടെ മുകളിലോട്ട് പൊങ്ങിയാലും കുഴപ്പമില്ല. നമുക്ക് സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലൊരു റിംഗ് ഇറക്കി വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുത്തതാണ്. അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ അങ്ങ് വെച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് വെച്ചു കൊടുക്കാം.
എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അലാം ഒക്കെ വെച്ച് പക്ഷെ ഓണാക്കാൻ മറന്നുപോയി. ടി വി കണ്ടുപോയിരുന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ ഓടി വന്നതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അരമണിക്കൂറൊക്കെ കഴിഞ്ഞു പോയിട്ടോ, അതുകൊണ്ട് അതിൻ്റെ കളറ് കുറച്ചൊന്ന് ഡാർക്ക് കളർ ആയിട്ടുണ്ട് മോൾ ഭാഗം. കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് ഇപ്പം കാണാനായിട്ട്. പക്ഷെ ഇത്രയും കളർ ആവണ്ട കേട്ടോ ബട്ടർ കേക്കിന്. അതിന് മുമ്പേ എടുക്കണം സ്ക്യൂർ കൊണ്ട്. 25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ കുത്തി നോക്കി ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചിരുന്നാൽ മതി. എന്തായാലും നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പൊ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും. പക്ഷെ ഇത്ര കളറ് വേണ്ട കേട്ടോ, ഞാൻ സാധാരണ ഇത്ര കളറാക്കാറില്ല. ഇത്രയും കൂടുതൽ സമയം വെച്ചതുകൊണ്ടാണ് ഈ ഒരു കളറായത്. ആർക്കും ഒരു അബദ്ധമൊക്കെ പറ്റുമല്ലോ അല്ലേ. നമുക്ക് ഡീഫോൾട്ട് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, എന്തോ ഭാഗ്യത്തിനാണ് ആ സമയത്തെങ്കിലും വന്ന് തുറക്കാൻ തോന്നി, ഇല്ലെങ്കിൽ കരിഞ്ഞ ബട്ടർ കേക്ക് കഴിക്കേണ്ടി വന്നേനെ. നമുക്കിത് കട്ട് ചെയ്യാം. ഞാൻ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് കളർ അധികം ആയിപ്പോയില്ലേ, അതുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. സാധാരണ ഇതിൽ സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റുമൊന്നും വേണ്ട, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തൊന്നേ ഉള്ളൂ. അപ്പം 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സൈഡും കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു പീസ് ഇങ്ങനെ എടുക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്കാണ്. നല്ല നമ്മൾ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ആ ഒരു സോഫ്റ്റ്നെസ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ, കുറച്ചൊരു ആ ഹോൾസിന് ഇച്ചിരി വലുപ്പം കൂടുതലായിരിക്കും നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട്. അതേസമയത്ത് ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലൊക്കെ തന്നെ കിട്ടും. നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടെക്സ്ചറിൽ കിട്ടും. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ എടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രം എടുത്തിരുന്നാൽ മതി, ബേക്കിംഗ് സോഡ ചേർക്കണ്ട. കഴിഞ്ഞ ദിവസം ഞാനൊരു ബട്ടർ കേക്ക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ, അത് ഞാൻ അവസാനം കാണിക്കാം. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വായിലിട്ടില്ല ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ കേക്കാണ്. ഇനി ഇതാണ് കേട്ടോ ഞാൻ മുമ്പേ ബേക്കിംഗ് പൗഡർ ചേർത്തുണ്ടാക്കിയ ബട്ടർ കേക്ക്. അതിൻ്റെ ടെക്സ്ചർ ഉണ്ടോ, വേറെ തന്നെ ഒരു ടെക്സ്ചറാണ്. ഇത് ഞാൻ ചിക്കുവിനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയായിരുന്നു. അന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവസാനം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബേക്കിംഗ് പൗഡർ ഇട്ടതാണ് ഏറ്റവും ടേസ്റ്റ്. ആ ഒരു ടെക്സ്ചർ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകണതൊക്കെ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു ഒരു നല്ലൊരു സ്വീറ്റ് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ ബട്ടർ കേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ബേക്കിംഗ് പൗഡർ തന്നെ ഇട്ട് കഴിയുന്നതും ഉണ്ടാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.